നമ്മുടെ ഇന്നത്തെ യാത്ര കുറച്ച് ദൂരത്തേക്കാണ് കേട്ടോ. നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അബുവും സാലിയും വരുന്നത്. നമ്മളിപ്പോൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. നമുക്ക് പോകാനുള്ള മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ 5 അരമണിക്കൂർ ലേറ്റ് ആയിട്ട് എത്തിയിട്ടുണ്ട്. ഷൊർണൂരിൽ നിന്നും യാത്ര തുടങ്ങി എൻ്റെ സ്വന്തം നാടായ പട്ടാമ്പിയും കടന്ന് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 3:30 സമയത്താണ് നമ്മുടെ ട്രെയിൻ വന്നത്. അതുകൊണ്ട് കോഴിക്കോടൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഇരുട്ടായി തുടങ്ങിയിരുന്നു. രാവിലെ തന്നെ നമ്മുടെ ട്രെയിൻ ഏതോ ടണലിലാണ്. നമ്മളിപ്പോൾ കൊങ്കൺ റെയിൽവേ ലൈനിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിൻ്റെ വടക്കേ ഭാഗമാണ് കൊങ്കൺ. പശ്ചിമഘട്ടവും തീരപ്രദേശവും ഇഴുകി സ്ഥിതി ചെയ്യുന്ന ഇതിലൂടെയുള്ള റെയിൽപാതയാണ് കൊങ്കൺ റെയിൽപാത. മഹാരാഷ്ട്രയിലെ റോഹയെയും കർണാടകത്തിലെ മാംഗ്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റെയിൽപാതയാണിത്. കേരള, കർണാടക, ഗോവ, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങൾ കൊങ്കൺ റെയിൽവേ പദ്ധതിയിൽ പങ്കാളികളാണ്. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡിനായിരുന്നു ഇതിൻ്റെ നിർമ്മാണ ചുമതല. മലയാളിയായ ഇ ശ്രീധരനായിരുന്നു ഇതിൻ്റെ മാനേജിങ് ഡയറക്ടർ. 1990 സെപ്റ്റംബർ 15 റോഹയിൽ കൊങ്കൺ റെയിൽവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുറക്കമിട്ടു. 1997 മുതൽ കൊങ്കൺ പാതയിലൂടെ ചരക്കുവണ്ടികൾ ഓടിത്തുടങ്ങി. കൊങ്കൺ റെയിൽവേയിലൂടെയുള്ള ആദ്യ യാത്രാ ട്രെയിൻ അടൽ ബിഹാരി വാജ്പേയി ഉദ്ഘാടനം ചെയ്തത് 1998 ജനുവരി 26. യാത്രാദൈർഘ്യം പകുതിയോളം കുറഞ്ഞതാണ് കൊങ്കൺ റെയിൽവേയിലുണ്ടായ ഏക നേട്ടം. 760 കിലോമീറ്ററാണ് ഈ പാതയുടെ ദൈർഘ്യം. 60 സ്റ്റേഷനുകളാണ് കൊങ്കൺ റെയിൽപാതയിലുള്ളത്. 91 തുരങ്കങ്ങളും 1858 പാലങ്ങളും കൊങ്കൺ പാതയിലുണ്ട്. കൊങ്കൺ റെയിൽപാതയിലെ 6.5 കിലോമീറ്റർ നീളമുള്ള ഖർബുദ് തുരങ്കമാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം. മുംബൈയിലെ ബേലാപൂർ ഭവനാണ് കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം. കൊങ്കൺ റെയിൽവേ ലൈനിലൂടെയുള്ള യാത്രയുടെ സൗന്ദര്യം വർണ്ണിക്കാവുന്നതിലും അപ്പുറമാണ്. മലകൾ തുരന്ന് പാതകളും തുരങ്കങ്ങളും നിർമ്മിച്ചും പുഴകൾക്ക് മേലെ പാലകൾ പണിതും പടുത്തുയർത്തിയ കൊങ്കൺ പാത ഇന്ത്യക്കാർക്ക് മുഴുവൻ എക്കാലം അഭിമാനിക്കാൻ കഴിയുന്ന നേട്ടങ്ങളിലൊന്നാണ്. കൊങ്കൺ റെയിൽവേയുടെ 740 കിലോമീറ്ററുകൾ പിന്നിട്ട് മഹാരാഷ്ട്രയുടെ സമതല പ്രദേശങ്ങളിലൂടെയാണ് ട്രെയിൻ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കൊങ്കൺ പാത പിന്നിടുന്നതോടുകൂടി വളരെ വിരസമായ യാത്രയാണ്. പാതയുടെ ഇരുവശത്തും കാണുന്ന വലിയ പാടശേഖരങ്ങളും അങ്ങിങ്ങായി ചെറുതും വലുതുമായ കുന്നുകളുമാണ് പ്രധാന കാഴ്ച. ട്രെയിൻ ഇപ്പോൾ മഹാരാഷ്ട്രയിലെ കസറ സ്റ്റേഷനിലെത്തിയിരിക്കുന്നു.
ഈ റൂട്ടിൽ സർവീസ് നടത്തുന്ന ഏതോ സബർബൻ ട്രെയിൻ ഓപ്പോസിറ്റ് പ്ലാറ്റ്ഫോമിൽ നിർത്തിയിട്ടിട്ടുണ്ട്. മധ്യപ്രദേശിലൂടെയുള്ള യാത്രയിൽ പ്രധാനമായും കാണാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള കടുകുപാടങ്ങളാണ്. ഏക്കറുകളോളം നീണ്ടുകിടക്കുന്ന കടുകുപാടങ്ങൾ യാത്രയിലുടനീളം നിങ്ങൾക്ക് കാണാൻ കഴിയും. രാജസ്ഥാനിലെ ധോൽപൂരിലൂടെയാണ് ട്രെയിൻ ഇപ്പോൾ കടന്നുപോകുന്നത്. ഈ കാണുന്ന ഇളം ചുവന്ന നിറത്തിലുള്ള മൺകട്ടകൾ വിവിധ തരത്തിലുള്ള ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെയും ഫ്ലോറിംഗ്, റൂഫിംഗ്, വാൾ ഡെക്കറേഷൻ തുടങ്ങിയിട്ടുള്ള വിവിധ തരത്തിലുള്ള ഉൽപ്പന്നങ്ങളുടെ അസംസ്കൃത വസ്തുക്കളാണ്. ധോൽപൂരിലെ പ്രശസ്തമായ റെഡ് സാൻഡ്സ്റ്റോണുകൾ ലോകമെമ്പാടും ആവശ്യക്കാരുള്ള ഒരു നിർമ്മാണ വസ്തു കൂടിയാണ്. ഉത്തർപ്രദേശിലൂടെയുള്ള യാത്രയിൽ കിലോമീറ്ററുകളോളം നീണ്ടുകിടക്കുന്ന കൃഷിയിടങ്ങളാണ് പ്രധാന കാഴ്ച. Thank you.
നമ്മുടെ ട്രെയിൻ അങ്ങനെ ഹസ്രത്ത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ബാക്കിയുള്ള കാഴ്ചകളും വിശേഷങ്ങളുമായി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.